Hi friends, welcome to Learn Programming in Malayalam. Nammal inni video il oru pudhiya series aanu start cheynathu. Adayathu ASP.NET Core. Appo idoru introduction video aanu. Appo adile nammal coding cheynathalla. Appo ee .NET Core ennu parayunna framework endanannu adinte korchu karyangal aayirikkum nammal ee oru video il nokkan ponathu. Appo basically ASP.NET Core endanu namukku aadyam nokkam. ASP.NET Core എന്ന് പറയുന്നത് ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ്. അതായത് നമുക്ക് ASP.NET Core വിൻഡോസ് മെഷീനിൽ മാത്രമല്ല ലിനക്സിലും മാക് ഒഎസിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യാനും അതായത് അത് ഹോസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ബേസിക്കലി നമ്മൾ .NET Core യൂസ് ചെയ്യുന്നത് വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വെബ് APIsനും IoT കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡ്സ് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമുക്ക് ഈ ASP.NET Core യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ASP.NET Core നമുക്ക് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ എല്ലാ OSലും നമുക്ക് അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് സെർവേഴ്സിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ അത് ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് മെഷീനിലാണ് ഡെവലപ്മെൻറ്റ് ചെയ്തതെങ്കിലും നമുക്കതിനെ ക്രോസ് പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് വേണമെങ്കിൽ അതൊരു ലിനക്സ് മെഷീനിൽ ലിനക്സ് സെർവറിൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളൊരു .NET ഒറിജിനൽ .NET ഫ്രെയിംവർക്കായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് സ്മോളാണ്. അപ്പോൾ അത് കൊണ്ട് അതിൽ ഫീച്ചേഴ്സ് ഇല്ലയെന്നല്ല, പക്ഷേ നമുക്കതൊരു ബെയർ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആ ഒരു .NET Core ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് വരുന്നത്. പിന്നെ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് അതിലെ പാക്കേജ് മാനേജ്മെൻറ്റ് ടൂളായ ന്യൂഗെറ്റ് പാക്കേജസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ പ്ലഗിൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ പാക്കേജസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ പ്രൊജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് ഹൈ ആയിരിക്കും, നല്ല പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ അത് വളരെ കുറച്ച് മെമ്മറി ആയിരിക്കും കമ്പാരിറ്റീവ്ലി യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ബിൽഡിൻ്റെ സൈസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും .NET Core ആപ്ലിക്കേഷൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെർവർ സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിലെ വൈ ASP.NET Core, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഓപ്പൺ സോഴ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സോഴ്സ് കോഡ് പബ്ലിക്ലി വിസിബിൾ ആയിരിക്കും. അതായത് ഒരു പബ്ലിക് യൂസറിന് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഒരു സോഴ്സ് കോഡ് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ .NET Core ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ജിറ്റ് ഹബ് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. അപ്പോൾ അതൊരു ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റാണ്. അപ്പോൾ റീസെൻ്റ്ലി അത് മൈക്രോസോഫ്റ്റ് അക്വയർ ഉണ്ടായി, പക്ഷേ സ്റ്റിൽ അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ .NET ഒരു റെപ്പോസിറ്ററിയുടെ അകത്താണ് കോർ എന്ന് പറയുന്ന അതിൽ ASP.NET Core ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പബ്ലിക് യൂസേഴ്സിന് ആർക്ക് വേണമെങ്കിലും ഈ .NET Core ഡെവലപ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിൽ ബഗ് ഫിക്സസ് ചെയ്യാനായിട്ടും സാധിക്കും. ഒറിജിനലി ഉള്ള .NET ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കോഡാണ്. അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റേർണലി മാത്രമേ ആ ഒരു കോഡ് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് കാണാനോ അല്ലെങ്കിൽ അതിൽ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക്സ് പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അതിലേക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാനായിട്ടും തുടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മുടെ സെക്കൻഡ് പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോമാണ്. അതായത് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും നമുക്ക് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്കോ അല്ലെങ്കിൽ വിൻഡോസോ അല്ലെങ്കിൽ ലിനക്സോ ഉള്ള ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നിങ്ങൾക്ക് .NET Core ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ASP.NET ആപ്ലിക്കേഷൻസ് പണ്ടൊക്കെ IIS വെബ് സെർവർ, അതായത് വിൻഡോസിൻ്റെ സെർവറിൽ മാത്രമേ അത് റൺ ആവുള്ളൂ. പക്ഷേ ASP.NET Core ആപ്ലിക്കേഷൻസ് എൻജിനെക്സിലോ അല്ലെങ്കിൽ ഡോക്കറിലോ അല്ലെങ്കിൽ അപാച്ചെ സെർവറിലോ ഒക്കെ നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ASP.NET Core അഡോപ്ഷൻ, അതായത് ആളുകൾ യൂസ് ചെയ്യാനുള്ള ഒരു നമ്പേഴ്സ് വളരെയധികം കൂടിയിട്ടുണ്ട് റീസെൻ്റ്ലി ഈ ഒരു എല്ലാ പ്ലാറ്റ്ഫോമിലും ഇത് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ.
പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സി എൽ ഐ സപ്പോർട്ടാണ്. അതായത് എസ് പി ഡോട്ട് നെറ്റ് കോറിൽ നമുക്ക് ഡോട്ട് നെറ്റ് കോർ സി എൽ ഐ ഉണ്ട്. അതായത് ഒരു കമാൻഡ് ലൈൻ ടൂളാണ്. അപ്പോൾ ആ കമാൻഡ് ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനും ബിൽഡ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്ത് മാത്രമല്ല കമാൻഡ് ലൈൻ വഴിയും പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതും നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂഗേറ്റ് പാക്കേജസ് ആണ്. അപ്പോൾ ഈ പാക്കേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എ എസ് പി ഡോട്ട് നെറ്റ് കോർ ഒരു സൈസ് കമ്പാരിറ്റീവ്ലി ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്കായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ സൈസിൽ കുറച്ചും കൂടി സ്മോൾ ആണ്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രൊജക്റ്റിൽ വേണ്ട എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി പ്ലഗിൻസ് അല്ലെങ്കിൽ പാക്കേജസ് എന്നാണ് നമ്മൾ ജനറലി പറയുന്നത്. ആ പാക്കേജസ് നമുക്ക് ഈ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു പാക്കേജ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ ന്യൂഗേറ്റ് പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ന്യൂഗേറ്റ് ഡോട്ട് ഒ ആർ ജി, ഇവിടെ കൊടുത്തിരിക്കുന്ന ന്യൂഗേറ്റ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആമസോണിലെ ഏതെങ്കിലും ഒരു എസ് ത്രീ സർവീസ് യൂസ് ചെയ്യണം, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈക്വലൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ന്യൂഗേറ്റ് പാക്കേജ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ പാക്കേജ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫീച്ചർ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ഇനീഷ്യലി ഒരു വലിയൊരു സൈസൊന്നും ഈ ഒരു ഡോട്ട് നെറ്റ് കോർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നതല്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാക്കേജസ് മാത്രം ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ എന്ന് പറയുന്നതാണ്. അപ്പോൾ എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ എന്ന് പറഞ്ഞാൽ ഒരു ഒ ആർ എം ആണ്. അതായത് ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഇത് ജനറലി നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഫ്രെയിം വർക്കിൽ നിന്ന് ചെയ്യാനായിട്ട് നമുക്ക് എസ് ക്യു എൽ ക്വറീസ് എഴുതാതെ തന്നെ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ മോഡൽ ക്ലാസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് യൂസ് ചെയ്യാനുള്ള ഒരുപാട് ഹെൽപ്പർ മെത്തേഡ്സും കാര്യങ്ങളും ഈ ഒരു എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വറീസൊന്നും അങ്ങനെ എപ്പോഴും ക്വറീസ് ഫ്രീക്വൻ്റ്ലി എഴുതേണ്ട ഒരു ആവശ്യം വരുന്നില്ല എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതുമാത്രമല്ല അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഡാറ്റാബേസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് നിങ്ങൾ കോഡ് സെയിം കോഡിൽ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡാറ്റാബേസിലേക്ക് പിന്നീട് കണക്ട് ചെയ്യണമെന്ന് തോന്നിയാലും അതൊക്കെ ഇതിൽ പോസിബിളാണ്. കാരണം എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ മൾട്ടിപ്പിൾ ഡാറ്റാബേസ് ഇപ്പോൾ എസ് ക്യു എൽ ലൈറ്റ് അല്ലെങ്കിൽ എസ് ക്യു എൽ സെർവർ മൈ എസ് ക്യു എൽ പോസ്റ്റ്ഗ്രസ് അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ഈ എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്കീമ മൈഗ്രേഷൻസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറാണ് ഈ ഫ്രെയിം വർക്കിൻ്റെ. അതായത് ഡാറ്റാബേസിൽ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ഈ ഫ്രെയിം വർക്കിൻ്റെ കുറച്ച് കമാൻഡ് ലൈൻ ടൂൾസ് വഴി നമുക്ക് പുതിയ ഡാറ്റാബേസ് ടേബിൾ കോളംസ് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫ്രെയിം വർക്ക് ത്രൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു എൻറ്റിറ്റി ഫ്രെയിം വർക്ക് കോർ എന്ന് പറയുന്ന കാര്യം നമുക്ക് എസ് പി ഡോട്ട് കോർ വെബ് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതല്ല. അപ്പോൾ അത് നമ്മളൊരു ന്യൂഗേറ്റ് പാക്കേജായിട്ട് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്മോളർ ഡിപ്ലോയ്മെൻറ്റ് ഫുട്പ്രിൻറ്റ്. അതായത് എസ് പി ഡോട്ട് നെറ്റ് കോർ ആപ്ലിക്കേഷൻ ഡോട്ട് നെറ്റ് കോറിൻ്റെ അകത്താണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഡോട്ട് നെറ്റ് ഫ്രെയിം വർക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്ലോയ്മെൻറ്റ് ഫുട്പ്രിൻറ്റ്, അതായത് ഡിപ്ലോയ്മെൻറ്റ് സൈസ് അങ്ങനത്തെ കാര്യങ്ങൾ, മെമ്മറി യൂസേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എസ് പി ഡോട്ട് നെറ്റ് കോറിൻ്റെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് അറ്റ് ദ സെയിം ടൈം ഓപ്പൺ സോഴ്സുമാണ്. പിന്നെ അത് കൂടാതെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സൊക്കെ വളരെ ഫാസ്റ്ററുമാണ്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സപ്പോർട്ടും ഈ ഒരു ഫ്രെയിം വർക്കിനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിലെ ലാംഗ്വേജ് സപ്പോർട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഈ മൂന്ന് ലാംഗ്വേജസിൽ സി ഷാർപ്പ്, എഫ് ഷാർപ്പ്, വിഷ്വൽ ബേസിക്, ഈ മൂന്ന് ലാംഗ്വേജിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ഷാർപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസിലും സി ഷാർപ്പ് തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സീരീസ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രീ റിക്വസ്റ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് നോളജ് ഓഫ് സി ഷാർപ്പ്. അതായത്
ഒരു ലാംഗ്വേജ് നമ്മുടെ പ്രൈമറി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സി ഷാർപ്പാണ്. അപ്പോൾ ഇത് സി ഷാർപ്പ് അറിയില്ലാത്തവർക്ക് നമ്മൾ ഈ ചാനലിലെ വേറൊരു പ്ലേലിസ്റ്റിൽ സി ഷാർപ്പിൻ്റെ ബിഗിനർ ലെവൽ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു സീരീസ് കാണുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേസിക് നോളജ് ഓഫ് HTML, CSS, JavaScript. അപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ SQL നോളജ് പ്രിഫേർഡ് ആണ്, മസ്റ്റല്ല. കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങളും എൻ്റിറ്റി ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്, ക്വറീസ് എഴുതുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സീരീസിൻ്റെ ഒരു പ്രീ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ വേറെ ഇൻസ്റ്റലേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നതല്ല. ബാക്കി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.